ഇത് ആക്ച്വലി ഐ സിയുടെ ആംബുലൻസ് അല്ല. ആംബുലൻസ് ദുരുപയോഗം ചെയ്യുന്ന ഒരു വാർത്ത ശരിയാണോ? ഉണ്ട്. ലൈറ്റ് മേടിച്ച് കൊണ്ടുപോയി ടെസ്റ്റ് പാസ്സാക്കിയ വണ്ടിയാണ്. അപ്പൊ അതാണ് ഇപ്പൊ വെഹിക്കിൾ വന്നിട്ട് ഒബ്ജക്ഷൻ പറഞ്ഞിട്ട് പോയത്. ഈ പേഷ്യന്റ് എമർജൻസി ആയിട്ട് കിടക്കണ, അപ്പൊ നമ്മൾ ഈ ലൈറ്റ് ഇട്ടോണ്ട് പോയി സാരായിട്ടോണ്ട് പോയി എന്തിനാണ് തെറ്റ്? അറിയാൻ പറ്റുമോ? വണ്ടിക്കാത്ത ആളില്ലെന്ന് പറഞ്ഞ് പെട്ടിയടിച്ചങ്ങ് വിട്ടാ പോരാ. നമസ്കാരം. ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ഒരുപാട് പരിഷ്കാരങ്ങളാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ആംബുലൻസുകൾ ദുരുപയോഗം ചെയ്യുന്നൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ രോഗമില്ലാത്ത സമയത്ത് ലൈറ്റിട്ട് ഓടരുത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ എല്ലാ ബുധനാഴ്ചയും മോട്ടോർ വാഹന വകുപ്പ് ഈ ആംബുലൻസുകളെ പരിശോധിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് മെഡിക്കൽ കോളേജ് പരിശോധന നടന്നു. അപ്പോൾ ഈ പറയുന്ന എല്ലാ വയലേഷനും ഒരുപാട് വയലേഷനുള്ള ഒരു ആംബുലൻസ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കളർ കോഡില്ലേ? കളർ കോഡ് വയലേഷനാണ്. ഇത് ഫുള്ള് കളർ അടിച്ചേക്കില്ല. ഇത് ആക്ച്വലി ഐ സിയുടെ ആംബുലൻസ് അല്ല. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി, അങ്ങനെ നാലോളം കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഓരോരോ ആവശ്യകതകളാണ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഒന്നും കംപ്ലൈൻ്റ് അല്ല. ഒരു കാര്യം ടയറിന്റെ അവസ്ഥ ഭീകരമാണ്. ഇതിനകത്ത് പിന്നെ എമർജൻസി ആയിട്ട് വേണ്ട എല്ലാ ഓക്സിജൻ സപ്പോർട്ട് വേണം, പിന്നെ എയർ കണ്ടീഷൻ ചെയ്ത ബാക്കിയുള്ള സപ്പോർട്ട്, വെന്റിലേറ്റർ സിസ്റ്റം, അതെല്ലാം വേണം. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റംസ് ഒന്നും ഇതിനകത്തില്ല. ഒന്നുമില്ല. അതുപോലെ സാറേ, ഈ ഗ്ലാസ് ട്രാൻസ്പെറൻറ്റ് ആവണം നിയമമുണ്ടോ? ആണെന്നുണ്ട്. ഒരു പരിധിവരെ ട്രാൻസ്പെറൻസി വേണമെന്നുണ്ട്. ഇതിപ്പോൾ മൊത്തം പെയിൻറ്റ് ചെയ്ത് മറച്ചു വെച്ചിരിക്കും. ഇത് വേറെന്തെങ്കിലും ഉപയോഗത്തിൽ മറ്റുപയോഗങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് കർശനമായിട്ട് നിർദ്ദേശം ഭവനോട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉണ്ട്, ഇതേപോലുള്ള വാഹനങ്ങളെല്ലാം കണ്ടുകെട്ടണം, സർവീസ് നിർത്തിവെക്കണം. അപ്പോൾ ഇതേപോലെ ഇപ്പം ഇതിൻ്റെ തന്നെ ടയറിൻ്റെ കണ്ടീഷൻ കണ്ടില്ലേ, വളരെ മോശപ്പെട്ട രീതിയിലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉടമയെ വിളിച്ച് കാര്യങ്ങൾ വാഹനങ്ങളാണെങ്കിൽ അതിനകത്ത് ബ്ലൂ ലൈറ്റ് മാത്രമേ പാടുള്ളൂ, കളർ ലൈറ്റുകൾ പാടില്ല. അതുകൊണ്ട് ഈ രോഗിയുമായിട്ട് റോഡിൽ ഓടുമ്പോൾ ചെക്ക് ചെയ്യാനുള്ള അവകാശം ഇല്ലല്ലോ? അല്ല, ചെക്ക് ചെയ്യാം, പക്ഷെ നമ്മളതൊരു മാനുഷിക പരിഗണന എടുക്കുമല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രോഗിക്ക് എന്തെങ്കിലും അത്യാഗ്രഹം സംഭവിക്കും എന്നുള്ളൊരു ഭയപ്പാട് മൂലം അങ്ങനെ അത് അങ്ങനെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാറില്ല. പക്ഷെ ചെക്ക് ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ട്. പലപ്പോഴും സാറിനിട്ട് പോകുന്നത് പോലുള്ള ഇവരുടെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു പോകുന്ന ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിടിക്കണമെന്ന് പറയുന്നത്. ആംബുലൻസ് ദുരുപയോഗം ചെയ്യുന്ന ഒരു വാർത്ത ശരിയാണോ? ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് കിട്ടില്ല? അങ്ങനെ ചില സ്ഥലങ്ങളിൽ നിന്നുണ്ട് വാഹനങ്ങൾ, അങ്ങനത്തെ വാഹനങ്ങൾ നമ്മൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നടക്കുന്നു അതേപോലെ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവ് പ്രകാരം ഈ പരിശോധന നടക്കുന്നു. സൗത്ത് റീജിയനിലും അതേപോലെ ബാക്കിയുള്ള റീജിയനിലും ബുധനാഴ്ച ദിവസങ്ങളിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ സാറേ, ഇപ്പോൾ ഇതിൻ്റെ വയലേഷൻസ് എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആദ്യം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? അല്ല, ഇതിപ്പം ഓടാൻ പാകത്തിനാണോ എന്നുള്ളത് നമ്മൾ വാഹനം പരിശോധിച്ചിട്ട് അല്ല എന്നുണ്ടെങ്കിൽ CF ഇതിൻ്റെ ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്യും. ഓടാൻ പ്രാപ്തനല്ലെങ്കിൽ. അപ്പോൾ ആംബുലൻസ് ഡ്രൈവർമാരൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ട്, അവർക്കും ചിലത് പറയാനുണ്ടെന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞാൽ നമ്മൾ വണ്ടി ഫിറ്റ്നസിന് പോകുന്ന സമയത്ത് അവർ ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആംബുലൻസിന് ഫിറ്റ്നസിന് പോകുന്ന സമയത്ത് റൗണ്ട് ലൈറ്റ് വെച്ചാണ് പോയത്. പോയ സമയത്ത് അവർ പറഞ്ഞു ഇത് പറ്റില്ല, ബാർ ലൈറ്റ് പോലത്തെ ലൈറ്റ് വേണം എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് കാണണം, രാത്രി കാലങ്ങളിൽ വ്യക്തമായിട്ട് കാണാൻ ആംബുലൻസാണ് വരുന്നതെന്ന്. അങ്ങനെയാണ് രണ്ടാമത് ലൈറ്റ് മേടിച്ച് 10,000 രൂപയ്ക്ക് ലൈറ്റ് മേടിച്ച് കൊണ്ടുപോയി ടെസ്റ്റ് പാസ്സാക്കിയ വണ്ടിയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ വെഹിക്കിൾ വന്നിട്ട് ഒബ്ജക്ഷൻ പറഞ്ഞിട്ട് പോയത്. ഈ വണ്ടിയോ? അല്ല, ഇതല്ല റോഡ് നടക്കുന്നത്. അത് ഒബ്ജക്ഷൻ പറഞ്ഞു. അതാണ് ഈ വണ്ടി ഒബ്ജക്ഷൻ പറഞ്ഞാൽ ലൈറ്റ് മാറണോ? ഈ ലൈറ്റ് ഈ റൗണ്ട് ലൈറ്റ്? റൗണ്ട് അല്ല, അതാണ് ഈ മോളിൽ ഇരിക്കും. ഇത് മാറ്റിയിട്ട് പിന്നെ കമ്പനി ലൈറ്റ്, വലിയ ലൈറ്റ് വെക്കണമെന്ന്, സൈറനോട് കൂടിയ വലിയ ലൈറ്റ്. ഇതിൽ ചെറിയ സൈറനും ലൈറ്റിന് സാറൻ ടെസ്റ്റിന് പോയി പാസ്സായ വണ്ടിയാണ്, ഫിറ്റ്നസിന് പോയി പാസ്സായി. ഇവിടെ മെജോറിറ്റി വണ്ടികളിലും ചെറിയ വണ്ടികളെല്ലാം അതുപോലത്തെ ലൈറ്റാണ് വെച്ചിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ ആംബുലൻസുകളും എടുത്തു കഴിഞ്ഞാൽ ഒരു ഓരോ ദിവസം ഓരോ വണ്ടിയിലെ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യുമ്പോൾ ഡോക്യുമെന്റ്സ് കറണ്ട് ആണെങ്കിൽ അവർ വേറെ ഒബ്ജക്ഷൻ പറയും. അപ്പോൾ അങ്ങനെയാണ് അവർ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. കാര്യം ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ.
വഴിയിൽ നമ്മൾ വരുന്ന കടയ്ക്ക് വഴിയിൽ നിന്ന് ഒരു കോള് വിളിച്ച് ഒരു വീട്ടിൽ ഒരു പേഷ്യന്റ് എമർജൻസി ആയിട്ട് കിടക്കണം. അപ്പൊ നമ്മൾ ഈ ലൈറ്റ് ഇട്ടോണ്ട് പോയി സാലോട്ടോണ്ട് പോയി എന്തിനാണ് തെറ്റ്? അല്ല രോഗിനെ എടുക്കാൻ പോകുന്ന വണ്ടി എടുക്കാൻ പോകുന്ന വണ്ടിയില്ല, അത് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? വണ്ടിക്കകത്ത് ആളില്ലെന്ന് പറഞ്ഞ് പെട്ടിയടിച്ച് അങ്ങ് വിട്ടാ പോലെ. അത് എന്താണ് ആ വണ്ടിയുടെ ഒന്നി ആ ഓണർ ആർ സി ഓണർ വിളിച്ച് ചോദിക്കണം വണ്ടി എവിടെ പോകുന്നു. ജി പി എസ് ഉണ്ടല്ലോ, ജി പി എസ് ട്രാക്കിയല്ല ഈ വണ്ടി എവിടെയാണ് സാറായിട്ട് പോയത്? ഈ ജി പി എസ് ടാഗ് ചെയ്തിട്ടാണല്ലോ വണ്ടി പാസ്സാക്കുന്നത്. അപ്പൊ ഈ ഓണർ സാഹചര്യത്തിൽ അറിയാൻ പറ്റുമല്ലോ എന്താണ് ആ വണ്ടി എമർജൻസി ആയിട്ട് പോകാനുള്ള കാരണം. ഇപ്പൊ എല്ലാ സ്ഥലത്തും 108 ചെല്ലണമെന്നില്ല, എല്ലാ സ്ഥലത്തും 108 ചെല്ലാൻ പറ്റുമോ? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ അവര് തന്നെ നമുക്ക് പുറത്തുള്ള എല്ലാ ആംബുലൻസുകാർക്ക് ടോമ കെയർ ക്ലാസ് തരുന്നുണ്ട്. ക്ലാസ് തന്നിട്ട് എമർജൻസി എടുക്കാനുള്ള പ്രാപ്തരാക്കിയാണ് നമ്മൾ ക്ലാസ് തരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എമർജൻസി എടുക്കുന്നുണ്ട്. മോട്ടോർ വെഹിക്കിളിന്റെ ഡിപ്പാർട്ട്മെന്റ് അവര് ക്ലാസ് തന്ന് ടോമ കെയർ ക്ലാസ് തന്ന് നമുക്ക് തന്ന ലൈസൻസ് ആണ്. അപ്പൊ അവന്റെ എമർജൻസി ഇപ്പൊ പറയുന്ന എമർജൻസി എടുക്കണ്ട, മനസ്സിലായില്ലേ? മോട്ടോർ വെഹിക്കിൾ അംഗീകൃതമായിട്ടുള്ള ടോമാ കെയർ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഡ്രൈവർമാരാണ് ഒറ്റമിക്ക പ്രൈവറ്റ് ആംബുലൻസ്. ഞാൻ പറയട്ടെ, ഇപ്പം മന്ത്രിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഇപ്പം എല്ലാ ഇതും പാലിക്കുന്ന വണ്ടിയും കൂടി പിടിക്കുന്നുള്ള അങ്ങനെയാണ് പറയുന്നത്. മന്ത്രിയുടെ നിർദ്ദേശം, ഒരു സ്ഥലത്ത് ഒരു എമർജൻസി ആയിട്ട് കിടക്കുന്ന ഒരു ചാവാൻ കിടക്കുന്ന ഒരു പേഷ്യന്റ്, മരിക്കാൻ കിടക്കുന്ന അത്യാഹിത നിലയിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ്, അവിടെ 108 വന്നേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ജീവൻ രക്ഷിക്കാനേ നമ്മൾ നോക്കും. ഫൈന് പിന്നെ പറഞ്ഞതല്ലേ? എന്ത് പറയാ, നമ്മൾ ഇപ്പൊ ഓരോ ദിവസം ഓരോ നിയമങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് വണ്ടിയുടെ കേസ് തന്നെ ആലോചിച്ച് നോക്കണം. ഈ രണ്ട് വണ്ടി ഇതിപ്പം അവരിപ്പോ 10,000 കൊടുത്ത് വാങ്ങിച്ചു വെച്ച ലൈറ്റാണ്. ഈ ലൈറ്റ് മാറ്റിയിട്ട് ഈ ലൈറ്റുകളെല്ലാം ഐസി വണ്ടിക്ക് മാത്രമാണ് അലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ വാങ്ങിച്ചു വെച്ചവരൊക്കെ തിരിച്ച് ഈ 10,000 രൂപ ഒരു കമ്പനിക്കാർ തിരിച്ച് റീപ്ലേസ് ചെയ്യുമോ? അതും ചെയ്യത്തില്ല. അതായത് ഫിറ്റ്നസിന് പോകുന്ന സമയത്ത് അവിടെ ഉള്ള ഉദ്യോഗസ്ഥൻ ഒരു ഇത് പറയുന്നു, പിന്നെ ഡ്യൂട്ടിയിൽ ഇരുന്ന് ചെക്കിങ്ങിൽ വരുന്ന ഉദ്യോഗസ്ഥൻ മറ്റൊരു ഇത് പറയുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വരുന്ന മെജോർ വണ്ടികളിലും ലൈറ്റുണ്ട്. ആംബുലൻസ് എന്ന് വേർതിരിച്ചറിയാൻ പറ്റുന്നത് ഈ ലൈറ്റ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ആംബുലൻസിനെ വേർതിരിച്ചറിയാൻ പറ്റുന്നത് ഈ രാത്രികാലങ്ങളിൽ. അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് അറിയാൻ പറ്റില്ല ഇത് ആംബുലൻസ് ആണോ അതൊരു ചെറിയ വണ്ടി വരുന്ന കണക്ക് അവർ കയറി ഓട്ടം. അങ്ങനെയാണ് ഓട്ടം കൂടുതലാണ് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. ഈ ലൈറ്റ് മുമ്പ് 4-5 മാസം മുമ്പ് വരെയും കൊട്ടാരക്കരയിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി കാലി വരുമ്പോൾ തന്നെ അവിടുത്തെ പോലീസുകാർ പറയും തിരിച്ചു പോകുമ്പോൾ മുകളിലത്തെ ലൈറ്റ് ഇട്ടോണം പോകാനെന്ന് പറയും. ആർ ടി ഒ ആയിരുന്നാലും പോലീസുകാരായിരുന്നാലും പറഞ്ഞിട്ടുണ്ട് തിരിച്ചു പോകാൻ മുകളിലത്തെ ലൈറ്റ് ഇട്ട് പോകും ആംബുലൻസ് ആണെന്ന് അറിയിട്ട്, ബൈ ചാൻസ് എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും കൈ കാണിക്കണം കാണിക്കാണിക്കണം പറഞ്ഞ് അങ്ങനെ വിട്ടിട്ടുണ്ട്. നമ്മളെ തന്നെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പല സ്ഥലങ്ങളിലും നമ്മൾ ഓട്ടം പോകുന്നുണ്ട്. ഓട്ടം പോയിട്ട് റിട്ടേൺ വരുന്ന സ്ഥലത്ത് നമ്മളെ ഫ്രണ്ടിൽ തന്നെ പിന്നെ ആക്സിഡൻറ്റ് വരുന്നുണ്ട്. അത് നമ്മൾ അപ്പം തന്നെ നമ്മൾ പിന്നെ 108 വരട്ടെ എന്ന് പറഞ്ഞാൽ അവർ നിൽക്കില്ല. ആൾക്കാർ തടഞ്ഞു നിർത്തിയിട്ട് അല്ല, ആൾക്കാർ തടഞ്ഞു നിർത്തി നമ്മളെ വണ്ടിയിൽ കർശനമായിട്ടും കയറ്റി അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇപ്പം ഒരു 108 ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് പല സാഹചര്യത്തിലും 20-30 മിനിറ്റും ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ടെക്നോ പാർക്കിന് സമീപം ഈ 108 അറേഞ്ച് ചെയ്യുന്ന ടെക്നോ പാർക്കിനകത്തു നിന്നാണ് അറേഞ്ച് ചെയ്യുന്നത്. ടെക്നോ പാർക്കിന് സമീപം കാര്യമായിട്ടൊരു ആക്സിഡൻറ്റ് നടന്നിട്ട് 108 20 മിനിറ്റായിട്ട് 108 വരാതെ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇവിടുന്ന് വണ്ടി ഓടി കാര്യവട്ടത്തിന് പേഷ്യൻ്റിനെ എടുത്ത് ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് അവർ ചെയ്യുമ്പോൾ ഉചിതമായിട്ട് എല്ലാ വശത്തുകൂടിയും ആലോചിച്ച് നോക്കിയും കണ്ടിട്ട് മാത്രമേ ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാവൂ. ചേട്ടന്മാർ പറയുന്നത് കറക്റ്റാണ്. കാരണം പലപ്പോഴും ഇവരുടെ ഒക്കെ പ്രയത്നം കൊണ്ടാണ് പല ജീവനും രക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ചില സമയത്തൊക്കെ ഈ പറയും പോലെ ഓരോരോ കാര്യങ്ങൾ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അനുസരിക്കാൻ പ്രയാസമുള്ള ലൈറ്റിൻ്റെ കാര്യം തന്നെ ലൈറ്റ് 10,000 വരെ ഉണ്ടായിരുന്നു, അത് മാറ്റാൻ പറയുന്നു. അതവർക്ക് ബാധ്യതയാണ്. ഈ പറയും പോലെ ഇവർ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഒരു രോഗി എടുക്കാൻ പോകുമ്പോൾ ലൈറ്റിട്ടേ പോകാൻ പറ്റൂ, അത്ര സ്പീഡിൽ പോയി എടുക്കണം, ഒരു ജീവൻ്റെ കാര്യമാണ്. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഇവർക്കും പറയാനുണ്ട്. ഏതായാലും ഉദ്യോഗസ്ഥർ ഈ പറയുന്ന ആംബുലൻസുകൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് ഞങ്ങളോട് വിശദീകരിച്ചു. ഈ പറയുന്ന നിയമങ്ങളൊക്കെ ഒന്നും പാലിക്കാതെയാണ് ഈ വാഹനം ഓടുന്നതാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കുമെന്നാണ് മദർ മലയാളിയെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. മദർ മലയാളിക്ക് വേണ്ടി ക്യാമറ ജെ പിക്കൊപ്പം ശ്രീകുമാരാർ സൈനിങ് ഓഫ്.